ബംഗാൾ അതിർത്തി ക്രോസ് ചെയ്ത് ബീഹാറിലെത്തിയാൽ മമത കഴിഞ്ഞു, പിന്നെ മമത ഇല്ല. ഈ കണ്ട അക്രമവും കൊലപാതകവും ഒക്കെ നടത്തിയിട്ടും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ശരാശരി 45% സീറ്റിന്റെ വർധനവാണ് ബി ജെ പിക്ക് ഉണ്ടായത്. പഞ്ചായത്തിനെ പഞ്ചായത്തായിട്ടും ലോക്സഭയെ ലോക്സഭയായിട്ടും നിയമസഭയെ നിയമസഭയായിട്ടും കമ്പയർ ചെയ്യും, കാരണം വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പറയാനൊക്കെ എളുപ്പമാണ്. ശ്രീ വി പി ശ്രീപത്മനാഭൻ ഇവിടെ ഇപ്പോൾ ശ്രീ ഷൈബു മഠത്തിൽ പറഞ്ഞത് സെഫോളജിയിലെ ഒരു തിയറി കൂടിയാണ്. ഇന്ത്യ പോലെയുള്ള ജനാധിപത്യങ്ങളിൽ വിജയിയെ തീരുമാനിക്കുന്നതിൽ ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റിക്ക് വലിയ പങ്കുണ്ട്. ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി ഹൈ ആണ് എങ്കിൽ ഡോമിനന്റ് പാർട്ടിയുടെ വിജയം ബുദ്ധിമുട്ടേറിയതാവും, അതേസമയം ലോ ആണെങ്കിൽ ഡോമിനന്റ് പാർട്ടിക്ക് അനായാസം വിജയിക്കാൻ കഴിയും. നമുക്ക് ഹിസ്റ്റോറിക് റെഫറൻസസ് ഉണ്ടെങ്കിൽ രാഷ്ട്രീയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ച് വളരെ ഉയർന്ന ഓപ്പോസിഷൻ യൂണിറ്റി ഉണ്ടെങ്കിൽ 1977 എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് പരാജയപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ ഒരു ചരിത്ര അനുഭവമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി. അപ്പോൾ ഞങ്ങളുടെ കൂടെ 38 പേരുണ്ട് എന്ന് പറയുമ്പോൾ, 38 പാർട്ടികളുണ്ടെന്ന് പറയുമ്പോൾ നോക്കൂ, യു പി എയുടെ കൂടെയുള്ളത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികളാണ്. കേരളം ഭരിക്കുന്ന സി പി എം, തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ, പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ഈ ഉത്തർപ്രദേശിലെ മുഖ്യ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടി, ഡൽഹി ഭരിക്കുന്ന പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, അങ്ങനെയുള്ള പാർട്ടികളാണ് ഈ യു പി എയുടെ കൂടെ ഉള്ളത്. നിങ്ങളുടെ കൂടെ ഉള്ളത് നിഷാദ് പാർട്ടി, ചിരാഗ് പസ്വാൻ, പവൻ കല്യാൺ, സോറം തങ്ക, ഇങ്ങനെയുള്ള ആളുകളാണ്. ചെറിയ ചെറിയ മീനുകളാണ്. വലിയ പാർട്ടികളുടെ ഒരു ഒരു കൺസോളിഡേഷൻ അപ്പുറത്തുണ്ടാവുന്നു. അവിടെ ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി വളരെ വളരെ ഹൈ ആവുകയാണ്. കാര്യങ്ങൾ എളുപ്പമല്ല ശ്രീ ശ്രീ പത്മനാഭൻ. അങ്ങനെ ആത്മവിശ്വാസം കൊണ്ടാലും കാര്യങ്ങൾ എളുപ്പമല്ല. അല്ല, ഓപ്പോസിഷൻ യൂണിറ്റി ഇൻഡെക്സ് അല്ലേ താങ്കൾ പറഞ്ഞത്? ആന്ധ്രയിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടോ ബാംഗ്ലൂരിലേക്ക്? നോബഡി ഹാസ് ഗോൺ. ഒറ്റ കുട്ടി പോയിട്ടില്ല. 25 ലോക്സഭാ സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു കുട്ടി പോലും പോയിട്ടില്ല. ഒറീസയിലെ സ്ഥിതി എന്താ? 21 ലോക്സഭാ സീറ്റുള്ള ഒറീസ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയായ ബിജു ജനതാദൾ പോയിട്ടുണ്ടോ ബാംഗ്ലൂരിലേക്ക്? പോയിട്ടില്ല. ഇനി ബി ആർ എസ് പോവോ? എന്താ ബി ആർ എസിൻ്റെ തീരുമാനം? കോൺഗ്രസുമായി സഹകരിക്കണ്ട, കോൺഗ്രസ് ഉൾപ്പെട്ട പ്രതിപക്ഷ മുന്നണിയുമായി സഹകരിക്കണ്ട എന്നാണ് ബി ആർ എസിൻ്റെ തീരുമാനം. 17 ലോക്സഭാ സീറ്റുള്ള തെലുങ്കാന, ഇനി 25 ലോക്സഭാ സീറ്റുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റ്, ആരാ പോയത് ബാംഗ്ലൂരിലേക്ക്? ഒരു കുട്ടിയും പോയിട്ടില്ല. അപ്പോൾ 25, 21 എത്രയായി? 46, 46, 17, 56, അപ്പോൾ 63 സീറ്റും ആരും പോയിട്ടില്ല. നോബഡി. പിന്നെ ഈ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഈ അതുപോലെ തന്നെ ഹരിയാന, ഈ ഈ സംസ്ഥാനങ്ങൾ, ഹിമാചല പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇവിടങ്ങളിൽ ബാക്കി പ്രതിപക്ഷ പാർട്ടികൾക്ക് സാന്നിധ്യം പോലും ഇല്ലല്ലോ. രാജസ്ഥാനിൽ സി പി എം ഉണ്ടോ? രാജസ്ഥാനിൽ സമാജ്വാദി പാർട്ടി ഉണ്ടോ? രാജസ്ഥാനിൽ മമതാ ബാനർജി ഉണ്ടോ? ആരുമില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നു. അവിടെ എന്ത് ഓപ്പോസിഷൻ യൂണിറ്റി? അവിടെ ഞങ്ങൾ തമ്മിൽ മത്സരിച്ച് ആരെങ്കിലും ഒരാൾ ജയിക്കും, ആരെങ്കിലും ഒരാൾ തോൽക്കും, മറ്റൊരാൾക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്പോസിഷൻ യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്. പക്ഷേ മമതാ ബാനർജിക്ക് ബംഗാളിന് പുറത്ത് ആരുമില്ല, നോബഡി. ഇപ്പോൾ സി പി എമ്മിന് നാളെ മമതാ ബാനർജിയെ ഒരു ബംഗാളിൽ സഖ്യം ഉണ്ടാക്കാൻ പറ്റുമോ? സാധിക്കുന്ന കാര്യമാണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, സമാജ്വാദി പാർട്ടിക്ക് തൊട്ടടുത്ത സംസ്ഥാനമായ ബീഹാറിലും മധ്യപ്രദേശിലും നാലാളെ വിളിച്ചാൽ കിട്ടുമോ? കിട്ടുമോ? ഈ ആർ ജെ ഡി എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് തൊട്ടടുത്ത പഴയ ബീഹാർ സംസ്ഥാനമായിരുന്ന ജാർഖണ്ഡിൽ രണ്ടാളെ വിളിച്ചാൽ കിട്ടുമോ? കിട്ടുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ദേർ ഈസ് നോ ഓപ്പോസിഷൻ യൂണിറ്റി ഇൻ പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലില്ല. ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്. ഓരോ സംസ്ഥാനത്തും മാത്രം ശക്തിയുള്ള പാർട്ടികൾ അവിടെ അവർ ബി ജെ പി ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയായിട്ടോ ഫൈറ്റ് ചെയ്യുന്നു. അവർ അവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ബംഗാൾ അതിർത്തി ക്രോസ് ചെയ്ത് ബീഹാറിലെത്തിയാൽ മമത കഴിഞ്ഞു, പിന്നെ മമത ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ഓപ്പോസിഷൻ യൂണിറ്റിയിലൊന്നും വലിയ അർത്ഥമില്ല. ഈ ഓപ്പോസിഷൻ യൂണിറ്റിയിൽ രണ്ട് ദേശീയ പാർട്ടികളെ ഉള്ളൂ, ഒന്ന് നമ്മുടെ ആം ആദ്മി പാർട്ടിയും ഒന്ന് കോൺഗ്രസും. ഇവർ രണ്ടുപേരുമാണ് ദേശീയ പാർട്ടി. ഈ രണ്ട് ദേശീയ പാർട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ, ഈ മുന്നണിയിൽ ദേശീയ പാർട്ടികളില്ല. പണ്ട് 1980s-90s കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ ബി ജെ പിയും ജനതാദളും ഒക്കെ സഖ്യമുണ്ടാക്കുമ്പോൾ രണ്ടു കൂട്ടരും പ്രഗത്ഭരായ ദേശീയ പാർട്ടികളായിരുന്നു. ബി ജെ പിയും സഖ്യമുണ്ടാക്കിയപ്പോൾ 42 സീറ്റുണ്ട് പശ്ചിമബംഗാളിൽ, മമതാ ബാനർജി ഉണ്ട്. വേണമെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സെനാരിയോ ആവർത്തിച്ചാൽ 42 സീറ്റിലും ജയിക്കാം.
അവിടെ തൃണമൂൽ കോൺഗ്രസ്, 40 സീറ്റുണ്ട് ബീഹാറിൽ. അവിടെ ജെ ഡി യു മാത്രമല്ല, ജെ ഡി യുവും അതുപോലെ തന്നെ ആർ ജെ ഡിയും പോകുന്നു. എത്ര സീറ്റായി എണ്ണിക്കോ. അത് കഴിഞ്ഞാൽ വലിയ സംസ്ഥാനം 39 സീറ്റുണ്ട് തമിഴ്നാട്ടിൽ. ഡി എം കെ ഏതാണ്ട് ഒരു ക്ലീൻ സ്വീപ്പ് നടത്താൻ സാധ്യതയുള്ള ഇടമാണ് തമിഴ്നാട്. 39 സീറ്റുള്ള അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ പോവാണ്. നോക്കൂ, ഇത്ര വലിയ പാർട്ടികൾ, വലിയ സംസ്ഥാനങ്ങൾ, കൂടാതെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ പോരാടുന്ന സംസ്ഥാനങ്ങളിൽ എന്താ കോൺഗ്രസിന് സീറ്റ് കിട്ടിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ രാജ്യത്ത്? എന്തായിരിക്കും ടാലി? എന്തായിരിക്കും നമ്പർ? അല്ല, ഈ തമിഴ്നാട്ടിലെ ഡി എം കെ ഈ ആന്റി ഇൻകുംബൻസി ബാധകമല്ലാത്ത പാർട്ടിയാണോ? ആണോ? ഇന്ന് വരെ ഡി എം കെ 10 കൊല്ലം തുടർച്ചയായി ഭരിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ? എന്നാൽ എ ഡി എം കെ ഭരിച്ചിട്ടുണ്ട്. എം ജി ആറിന്റെ കാലത്തും ജയലളിതയുടെ കാലത്തും നിരവധി തവണ തുടർച്ചയായി ഭരിച്ച പാർട്ടിയാണ് എ ഡി എം കെ. പക്ഷെ ഒരു പ്രാവശ്യം പോലും, നോട്ട് ഈവൺ എ സിംഗിൾ ഇൻസ്റ്റൻസ്. ഇല്ല ഇല്ല, നിൽക്കട്ടെ, പറയട്ടെ പറയട്ടെ. ആ ഈ ഡി എം കെ എന്ന പാർട്ടി ഇന്നു വരെ ഭരണ തുടർച്ച കിട്ടാത്ത പാർട്ടിയാ എന്ന് വെച്ചാൽ, കമ്പയറിംഗ് ടു എ ഡി എം കെ, ഡി എം കെ മോർ എന്താണ് ആന്റി ഇൻകംബൻസിക്ക് മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു പാർട്ടിയാണ്. ഇനി ബംഗാളിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ടും ലോക്സഭയെ ലോക്സഭയായിട്ടും അസംബ്ലിയെ അസംബ്ലിയായിട്ട് താരതമ്യം ചെയ്യണം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 13% വോട്ടാണ് കിട്ടിയത്. ഇത്തവണ 23% വോട്ടാണ്. ഈ കണ്ട അക്രമവും കൊലപാതകവും ഒക്കെ നടത്തിയിട്ടും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ശരാശരി 45% സീറ്റിന്റെ വർധനവാണ് ബി ജെ പിക്ക് ഉണ്ടായത്. ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വർധന, 65% സീറ്റുകളാണ് വർദ്ധിച്ചത്. ഈ കണ്ട എല്ലാ അക്രമവും അഴിച്ചു വിട്ടിട്ടും അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെറും 13% വോട്ട് കിട്ടിയ ബി ജെ പി ലോക്സഭയിൽ 38% വോട്ട് പിടിച്ചു. അതേ കണക്ക് വെച്ചിട്ട് നിങ്ങൾ പഞ്ചായത്തിനെ പഞ്ചായത്തായിട്ടും ലോക്സഭയെ ലോക്സഭയായിട്ടും നിയമസഭയെ നിയമസഭയായിട്ടും കമ്പയർ ചെയ്യൂ. കാരണം വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പറയാനൊക്കെ എളുപ്പമാണ് മറ്റേ അഭിലാഷെ. കഴിഞ്ഞ തവണ 2014 തെരഞ്ഞെടുപ്പ് നടന്നു. രാജസ്ഥാൻ ബി ജെ പി തോറ്റു, ഛത്തീസ്ഗഡ് ബി ജെ പി തോറ്റു, മധ്യപ്രദേശ് ബി ജെ പി തോറ്റു. 3 മാസം കഴിഞ്ഞ് ലോക്സഭ കഴിഞ്ഞപ്പോൾ ക്ലീൻ സ്വീപ്പായിരുന്നു. അപ്പോൾ ജനങ്ങൾ ലോക്സഭയ്ക്ക് വോട്ട് ചെയ്യുന്ന പോലെയല്ല നിയമസഭയ്ക്ക് വോട്ട് ചെയ്യുന്നത്. യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ് എന്നുള്ള താങ്കളുടെ നിരീക്ഷണം ശരിയാണ്. അത് ഇന്ത്യൻ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതുമാണ്.